ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അന്യോ. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ദാമേ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ മുളങ്കാടുകളാണ്. ലിസ, അപ്പോൾ ഈ കൊറിയയിൽ ഞാൻ വന്നതിന് ശേഷം വായു ഇത്രയും എന്താ പറയുക, ക്ലീൻ ആയിട്ടുള്ളൊരു എയർ എന്നെനിക്ക് ഫീൽ ചെയ്ത ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. കൊറിയയിൽ ഭയങ്കര എയർ പൊല്യൂഷൻ ആട്ടോ. പക്ഷേ ഈ മുളങ്കാടിൻ്റെ നടുവിലുണ്ടല്ലോ, ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലങ്ങളിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് ഇരിക്കുമ്പോഴത്തേക്ക് എത്ര ചൂടായാലും നമുക്ക് എ സി ഒന്നും ആവശ്യമില്ല. ഈ പ്രദേശത്ത് ഫേമസ് ആയിട്ടുള്ളൊരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇന്ത്യൻ ചിക്കൻ കറി അല്ല കേട്ടോ, കൊറിയൻ ചിക്കൻ കറി. അതായത് ഇതിന് പറയുന്ന പേര് താ പൊക്കും താങ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പക്ഷേ ഇവിടെ നമ്മൾ കഴിക്കാൻ വരുന്നതിന് മുമ്പായിട്ട് ഇവരെ വിളിച്ച് നമ്മൾ ഇത്ര മണിക്ക് എത്തും, ഇത്ര പേരുണ്ട് എന്നൊക്കെ പറഞ്ഞ് റിസർവ് ചെയ്യണമായിരുന്നു. പക്ഷേ നമുക്കതറിയത്തില്ലായിരുന്നു. നമ്മളിങ്ങനെ ടി വിയിൽ കണ്ടിട്ട് അത് സെർച്ച് ചെയ്തിട്ട് വന്നതാട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ വന്ന് ഫുഡ് കഴിച്ചിട്ടുള്ളതാണ്. സെലിബ്രിറ്റീസും അതേപോലെ തന്നെ ചില ടി വി, കൊറിയയിലെ ഫേമസ് ആയിട്ടുള്ള ടി വി ഷോയുടെ ആൾക്കാരൊക്കെ വന്നിട്ട് ഇവിടെയൊക്കെ എന്തൊക്കെ ഷൂട്ട് ചെയ്തിട്ട് പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ചിക്കൻ കറിക്ക് ഒരു ചിക്കൻ ഏകദേശം ചിക്കനും നമ്മൾ ഓർഡർ ചെയ്ത സംഭവങ്ങൾ എല്ലാത്തിനോടൊക്കെ ചേർത്തിട്ട് ഏകദേശം ഒരു 4,300 രൂപ ആവും കേട്ടോ, ഇന്ത്യൻ റുപ്പീസിൻ്റെ. അവർ നമ്മളെ ഈ എന്താ പറയുക, നമ്മൾ ബുക്ക് ചെയ്ത് അല്ലല്ലോ വന്നത്. അതുകൊണ്ട് നമുക്ക് റെസ്റ്റോറൻറ്റ് അകത്താണ് അവർ ഇരിക്കാൻ വേണ്ടി സ്ഥലം തന്നത്. നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വെളിയിലില്ല, ക്യാമ്പിങ്ങിന് പോകുന്ന ആ സെറ്റപ്പിൽ നമുക്കിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ ഇവിടെ കാണാം, ചിക്കൻ കറി ഇപ്പോൾ അവർ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ചിക്കൻ കറിയല്ല, തക് പൊക്കുംതം എന്ന് പറയുന്നത്. അതാ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമല്ലേ, അപ്പോഴത്തേക്ക് അവരെൻ്റെ അടുത്ത് പറഞ്ഞ് ഫോറിനർ അല്ലേ ഇത് കഴിക്കാൻ പറ്റുമോ, ഇത് ഭയങ്കര ഏരിയ ആണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. മിക്കുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ കുറച്ച് റെഡ് കളറിലിരിക്കുന്ന കറികളൊക്കെ ഈ ഫുഡുള്ള കൊറിയൻ ഫുഡുള്ള സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് മിക്കപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നതാണ് ഇത് ഭയങ്കര ഏരിയ ആണ്, ഇത് കഴിക്കാൻ പറ്റുമോ, ഇത് ഭയങ്കര ഏരിയ ആണ് കഴിക്കാൻ പറ്റുമോ എന്ന്. അപ്പോഴത്തേക്കും ഇവർ വിചാരിച്ചേക്കുന്ന, കൊറിയക്കാർ വിചാരിച്ചേക്കുന്ന നമുക്ക് അവർക്ക് മാത്രമായിരിക്കും ഒരുപാട് സ്പൈസി ഫുഡ് കഴിക്കാൻ പറ്റുന്നതെന്നാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം ഇത് എത്രത്തോളം ഏരിയ ഉണ്ട്, എനിക്ക് കഴിക്കാൻ പറ്റാവുന്നതാണോ എന്ന്. നമ്മൾ ഓർഡർ ചെയ്ത സംഭവം ഇതാ എത്തി. അവർ കുക്ക് ചെയ്തിട്ട് ആ സെയിം ട്രേ കുക്ക് ചെയ്യുന്ന ആ അടുപ്പോടുകൂടി തന്നെ നിരക്കി കൊണ്ടുവരുവാണ്. ഇപ്പോൾ നമ്മുടെ ആ ചിക്കൻ കറിയെല്ലാം കോരി മാറ്റിക്കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ നൂഡിൽസും അതേപോലെ തന്നെ ഫ്രൈഡ് റൈസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ആ കറിയുടെ ആ ബാലൻസ് വന്ന
എന്താ പറയുക, ഫ്രെയിം പാൻ ഉണ്ടല്ലോ, തവ ഉണ്ടല്ലോ, അതിൽ തന്നെയാണ് അവർ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ പുക്കും തങ് എന്ന് പറയുന്ന സംഭവം അവർ കോരി മാറ്റി നമുക്ക് കൊണ്ട് ടേബിളിൽ കൊണ്ട് വെച്ചിരുന്നു. അതിനുശേഷം അവർ നൂഡിൽസ് ഉണ്ടാക്കുകയാണ്. ആ സെയിം ഇത് പാനിൽ തന്നെയാണ് വെള്ളം ഒഴിച്ചിട്ട് നൂഡിൽസ് ഉണ്ടാക്കും. അതേപോലെ തന്നെയാണ് ആ സെയിം പാനിൽ അവർ നമുക്ക് ഫ്രൈഡ് റൈസും ഉണ്ടാക്കി തരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനെ ആ ഒരു ചിക്കനും അതേപോലെ തന്നെ ഈ നൂഡിൽസിനും അതേപോലെ തന്നെ ഈ ഫ്രൈഡ് റൈസ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്ന അതിനും കൂടെ ചേർത്ത് 4,300 രൂപയാണാവുന്നത്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് റൈസ് അവർ നമുക്ക് ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കി തരും. അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു, ഉമ്മയാണ് പറഞ്ഞത് ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കി തരാൻ. അപ്പോൾ നമുക്കെന്തായാലും കഴിച്ച് നോക്കാം എങ്ങനെയാണ് എന്ന്. അവർ പറഞ്ഞതുപോലെ ഫോറിനേഴ്സിന് കഴിക്കാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത് ഇതിന് കാരണം. എന്നാലും നമുക്ക് നോക്കാം കഴിക്കാൻ പറ്റുമോ ഇല്ലേന്ന്. അപ്പോൾ ഞാൻ ചിക്കൻ കറി കഴിച്ചു നോക്കി. ചിക്കൻ കറിയല്ല, എപ്പോഴും ചിക്കൻ കറി എന്നാണ് വായിൽ വരുന്നത്. ഈ തക് പുക്കും തങ് എന്ന് പറയുന്ന സംഭവം കഴിച്ചു നോക്കി. നമ്മുടെ നാട്ടിലെ നാടൻ ചിക്കൻ കറി ഉണ്ടല്ലോ, അതിൽ കുറച്ച് മധുരം കൂടിയാൽ, അതായത് ഇച്ചിരി പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി ഒരു മധുരം മുകളിൽ നിൽക്കത്തില്ലേ, ആ ഒരു സെയിം ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. സംഭവം അങ്ങനെ ടേസ്റ്റ് തോന്നിക്കാൻ കാരണം ഇതിൻ്റെ ഉള്ളിൽ മധുരക്കിഴങ്ങും എന്തൊക്കെയൊക്കെ ചേർത്തിട്ടുണ്ട് അവർ. അത് കാരണമാണ് ആ കറിക്ക് ചെറിയൊരു മധുരത്തിൻ്റെ ആ ടേസ്റ്റ് വന്നത്. സംഭവം അടിപൊളിയാട്ടോ. പക്ഷേ ഇവർ പറഞ്ഞ അത്ര എരിയൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും കൊച്ചുകുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റാവുന്ന ഒരു ഇതാണ്. സംഭവമെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ പോയേക്കുന്നത്, ഈ നമ്മളിപ്പോൾ പോയില്ലേ നാമേ, അതിൻ്റെ കുറച്ച് കുറച്ച് അപ്പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു കെ ഡ്രാമ ട്രഡീഷണൽ ആയിട്ടുള്ള കൊറിയൻ ഡ്രാമ ഷൂട്ട് ചെയ്യുന്നൊരു സ്പോട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടോട്ട് പോയി അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഹൗസും അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. Layer building, 이사. 그 가장 마지막 뒤쪽. 여기는 뭐고 사는 거예요? 보통 이런 거 이런 이쪽은 뭐 첩이라든가 뭐 이런 사람 살지 않을까? 아니면 애들이 있든가. 아까 집에서는 옛날에 한국에 거의 아, 이 꽃도 예. വേറൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ, പണ്ട് ഞാനും ഉപ്പായും കൂടെ ഒരു നൂഡിൽസ് ചലഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലും ഉപ്പ തോറ്റതിന് ശേഷം എന്ത് സംഭവം ചെയ്താലും ഉപ്പ എന്നെ ചലഞ്ച് ചെയ്യിക്കൊണ്ട് പണി. അതായത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ ആരാണ് ആദ്യം കുടിച്ചിരിക്കണേന്ന് നോക്കാം. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ സംഭവങ്ങൾ കണ്ടപ്പോഴത്തേക്ക് ഉപ്പ എന്നെ ചലഞ്ച് ചെയ്തു, എന്താ ആരാണ് ജയിക്കുക എന്ന് നോക്കാം. അങ്ങനെ ഞാൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തു.아니에요. 아. 어? 어? 아이. 아. 아, 가까이서 해 봐 그럼. 아. 아, 곡서 해, 곡서. 아니, 아니, 아니. 아니, 이게 뭘 아니야, 못하면서. 어, 됐어. 됐어, 잘했어, 잘했어. 그렇게 해. ഈ സംഭവം എന്ന് വെച്ചാൽ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കൊറിയൻ ഇതാണ്. നമ്മളെ നാട്ടിൽ കമ്പം കോലൊക്കെ നമ്മൾ കളിക്കത്തില്ലേ, അതേപോലെയാണ് ഈ സംഭവത്തിനകത്തോട്ട് ഈ ആര പോലെ ഇരിക്കുന്ന അമ്പ് പോലത്തെ സാധനത്തിനെ എറിഞ്ഞ് കൊള്ളിപ്പിക്കണം. അമ്മ കറക്റ്റ് ചെന്ന് വീഴുന്ന ആൾ ജയിക്കും. അപ്പോൾ ഒപ്പാക്ക് പറ്റിയില്ല. അതേപോലെ തന്നെയാണ്
എനിക്കും പറ്റിയില്ല. കമ്പ് കമ്പ് കൊണ്ട് ആദ്യമാത്രട്ട് എറിഞ്ഞു കൊള്ളിക്കുന്നത് തോറ്റത് കാരണം അടുത്ത ചലഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. ഈ സംഭവം എന്താന്ന് എനിക്കറിയത്തില്ല. എന്തോ ഒരു സംഭവം, ആ ഉരുണ്ട പോലത്തെ ഒരു സംഭവം ഇങ്ങനെ കാലിലിട്ട് ഇങ്ങനെ തട്ടി തട്ടി കളിക്കുന്നതാണ്. എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ അതെന്താണെന്ന് മനസ്സിലാവാത്തത് കാരണം ഞാൻ എന്ത് ഒന്ന് ചെയ്ത് നോക്കി, എന്നെ കൊണ്ട് പറ്റുമോന്ന്. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തില്ല, അങ്ങ് വിട്ട് കളഞ്ഞു. ഒപ്പായി കൊണ്ടും ചെയ്യാൻ പറ്റാത്തത് കാരണം ഒപ്പായും ഞാൻ ചലഞ്ച് അവിടെ വെച്ച് നിർത്തി. പക്ഷേ ഒരു സംഭവം, ഒപ്പ വീണ്ടും 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 എന്നെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഒപ്പാക്ക് എങ്ങനെയും ജയിച്ചേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് വെച്ച് പറ്റാത്തതാണെങ്കിലും വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു. കൊല്ലാം പക്ഷെ തോൽപ്പിക്കാനാവില്ല എന്ന് പറയുന്ന പോലെ ഒപ്പ വിട്ടുകൊടുക്കാതെ വീണ്ടും വീണ്ടും ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാനും എന്നാൽ ഡ്രാമാതിരി നോമു ചുവാഹാക്കു എന്നാൽ ഡ്രാമാതിരി നോമു കഞ്ചി വിശ്വാസോ യോങ്കു നോമു ചുവായോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ടിങ് ടിങ്.